ഒരുപാട് ക്രിക്കറ്റ് പ്ലെയേഴ്സിന് അടുത്ത് കണ്ടിട്ടുള്ള അടുത്ത് അറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഇന്ന് നിമിഷിന്റെ കൂടെ 919 സ്പോട്ട്ലൈറ്റ്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ടി സി മാത്യു. ആസ് എ ക്യൂരിയോസിറ്റി ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു ഇന്റർനാഷണൽ പ്ലെയറിന്റെ ഒരു ദിവസം എങ്ങനെയായിരിക്കും? സ്റ്റാർട്ടിംഗ് ടു എൻഡ് അവർ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്യുക? ഇന്റർനാഷണൽ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും അടുത്ത് പരിചയം എന്ന് പറയുന്നത് ഇന്ത്യൻ ടീമിന്റെ മാനേജറായി പോകുമ്പോൾ, പല പ്രാവശ്യം ഞാൻ ഇന്ത്യ എ ടീമിന്റെ മാനേജറായിട്ട് പോയിട്ടുണ്ട്. അപ്പോഴുള്ള അവരുടെ ദിവസങ്ങളായിരിക്കാം കൂടുതൽ എനിക്ക് പറയാൻ കഴിയുക. പലപ്പോഴും ഒരു ഇന്റർനാഷണൽ ഇവന്റ് ഒരു ടെസ്റ്റ് മാച്ച് ആണെങ്കിൽ രാവിലെ 9:30 തുടങ്ങും, അതുപോലെ തന്നെ വൺ ഡേ ക്രിക്കറ്റ് ആണെങ്കിൽ 9:00 തുടങ്ങുന്നു. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ ഇല്ലെങ്കിൽ പ്ലേയേഴ്സ് എല്ലാവരും കൃത്യം 6:00 6:30 തന്നെ എണീക്കണം. അങ്ങനെ എഴുന്നേറ്റിട്ട് പലരും അതാ ദിവസം ജിമ്മിൽ പോകുന്നവരുണ്ട്. കളി നടക്കുന്ന ദിവസങ്ങളിൽ പലപ്പോഴും ജിം ഒഴിവാക്കുന്നവരുണ്ട്, കാരണം എനർജി പ്രിസർവ് ചെയ്യുന്നുള്ളതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഉള്ളവരുണ്ട്. ഉച്ച കഴിഞ്ഞ് നടക്കുന്ന ഡേ നൈറ്റ് മത്സരങ്ങൾക്ക് പലപ്പോഴും കളി സ്ഥലത്തേക്ക് പോകുന്നതിന് വണ്ടിയിൽ കയറുന്നതിന് മുമ്പായിട്ട് പലപ്പോഴും സ്വിമ്മിംഗ് പൂൾ ഉപയോഗിക്കാറുണ്ട്. അത് ഈ റീഹാബിന് വേണ്ടിയിട്ട് സ്വിമ്മിംഗ് പൂൾ ഉപയോഗിക്കുന്നവരുണ്ട്, ജിം ഉപയോഗിക്കുന്നവരുണ്ട്. വൺ ഡേ ക്രിക്കറ്റിലൊക്കെ അത് ചെയ്യാറുണ്ട്. ടെസ്റ്റിലേക്ക് ഒരു 5 ഉള്ളതുകൊണ്ട് കുറച്ചൊക്കെ എനർജി പ്രിസർവ് ചെയ്യുന്നുള്ളതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന വളരെ അപൂർവമാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് ഈ 8:00 വണ്ടി വിടുന്നു, ഇല്ലെങ്കിൽ 8:30 ഗ്രൗണ്ടിലെത്തുന്നു എന്നുള്ളതാണെങ്കിൽ, ഇല്ലെ 7:30 ആയിരിക്കും ചിലപ്പോൾ പോകുന്നത്. 7:30 എന്നൊരു ഒരു സമയമുണ്ടെങ്കിൽ 7:30 വണ്ടി വിട്ടിരിക്കും. ഏതെങ്കിലും പ്ലെയർ വന്നില്ലേ പോലും ആ വണ്ടി വിടും. അതാണ് എന്റെ രീതി, സ്ട്രിക്റ്റ് ആണ്. അത് 7:30 ആണെങ്കിൽ പലപ്പോഴും സച്ചിൻ ടെണ്ടുൽക്കർ ഇല്ലെങ്കിൽ ഹർഭജൻ ഇവരൊക്കെ 7:29 വന്ന് വണ്ടി കയറിയിരിക്കും. അങ്ങനെ ഞാൻ ഒരിക്കൽ കെനിയയിൽ വെച്ചിട്ട് പങ്കജ് സിംഗ് അദ്ദേഹം വന്നില്ല, വണ്ടി വിട്ടു കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നെ ഫോൺ ചെയ്തു. ഫോൺ ചെയ്ത് യു ക്യാൻ കം ടേക്ക് യുവർ ടാക്സി ആൻഡ് കം. അദ്ദേഹം ടാക്സി എടുത്ത് വന്നു, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് തന്നെ എന്റെ പൈസ കൊടുപ്പിച്ചത്. അപ്പൊ അങ്ങനെയാണ് എന്റെ രീതി എന്ന് പറയുന്നത്. ഒരിക്കലും ഒരാൾ വരാൻ വേണ്ടി വണ്ടി വെയിറ്റ് ചെയ്യില്ല, വളരെ സ്ട്രിക്റ്റ് ആണ്. രണ്ടാമത്തെ കാര്യം, ചിലര് 7:25 വരെ കിടന്നുറങ്ങിയിട്ട് നേരെ ബെഡിൽ നിന്ന് വണ്ടി വന്ന് കയറുന്നവരുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പലപ്പോഴും റിലാക്സ് ചെയ്യുന്ന ഉറക്കത്തിലൂടെയൊക്കെയാണ്. അല്ലാതെ രാവിലെ കൃത്യമായിട്ട് ഇപ്പം VVS ലക്ഷ്മൺ, ചേതേശ് പൂജാര തുടങ്ങിയ രണ്ടൊരു ബ്രാഹ്മിൺസ് ആണ്. അവർ രണ്ടുപേരും കൃത്യമായിട്ട് രാവിലെ എഴുന്നേറ്റ് ഈ ഷവർ ചെയ്തിട്ട് അവര് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, അവർക്ക് അവരുടേതായ പൂജകൾ ചെയ്യാറുണ്ട്. അവര് ഈ കോൺസെൻട്രേഷന് വേണ്ടി യോഗ ചെയ്യുന്നു കാണാറുണ്ട്. പ്രത്യേകിച്ച് ചേതേശ് പൂജാര പാഡ് ചെയ്തിട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം വന്നിരുന്ന ആരുമായിട്ട് സംസാരിക്കുകയല്ല, സംസാരിക്കാതെ ഇങ്ങനെ ഫോക്കസ്ഡ് ആയിരിക്കും. രാഹുൽ ദ്രാവിഡ് ഇതുപോലെയാണ്, വളരെ ഫോക്കസ്ഡ് ആയിട്ട് കണ്ണടിച്ച് പ്രാർത്ഥിച്ചോ ഇല്ലെങ്കിൽ ഈ യോഗ ചെയ്തും ഇല്ലെങ്കിൽ മൈൻഡിനെ പ്രിപ്പയർഡ് ആക്കുക. അതുപോലെ തന്നെ പലപ്പോഴും ഇന്ത്യൻ ടീമിന്റെ സച്ചിൻ ടെണ്ടുൽക്കർ ഫസ്റ്റ് സീറ്റിലായിരിക്കും ഇരിക്കുക, അദ്ദേഹത്തിന്റെ ആ സീറ്റിൽ വേറെ ആരും കയറിയിരിക്കാറില്ല. പലപ്പോഴും ഓപ്പോസിറ്റ് സീറ്റിൽ ഹർഭജനാണ് ഇരിക്കാറില്ല, ധോണി എപ്പോഴും പിൻ സീറ്റിലാണ് വന്നിരിക്കാറില്ല. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ശീലങ്ങളുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം വളരെ കുറവായിരിക്കും. കളി നടക്കുന്ന ദിവസം ഇവർ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വളരെ കുറവാണ്. എല്ലാ സ്ഥലങ്ങളിലും കളി നടക്കുന്ന ദിവസം ഡ്രസ്സിംഗ് റൂമിൽ ഇവർക്കുള്ള എല്ലാ ഭക്ഷണങ്ങളും ഉണ്ട്. അപ്പൊ ഏത് നിമിഷം വേണമെങ്കിലും കുറച്ച് ഭക്ഷണം പല സമയമായിട്ട് ചെയ്യുക, അത് ചിലരുടെ ശീലമാണ്. ഫ്രൂട്ട്സ് കണ്ടുവാനും ഇവർ കഴിക്കാറുണ്ട്. എപ്പോഴും ഇവർ ഫ്രൂട്ട്സ് ആണ്, ബനാന കളിക്ക് ഗ്രൗണ്ടിൽ നിന്ന് ഡ്രങ്ക്സ് ഇന്റർവെല്ലിനോ അല്ലെങ്കിൽ ടോയ്ലറ്റ് പോകാനൊക്കെ കയറുന്ന വരുമ്പോഴത്തേനും പെട്ടെന്ന് ഒരു ബനാന എടുത്ത് കഴിക്കുക, അങ്ങനെ എനർജിക്ക് വേണ്ടിട്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ചോക്ലേറ്റ് കഴിക്കുക, ച്യൂയിങ്ങം ഇവരുടെ ഒരു രീതിയാണ്. പലപ്പോഴും അത് ഫോക്കസ്ഡ് ആവാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളാണ്, അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ കളി കഴിഞ്ഞ് ഈവനിങ്ങിൽ എല്ലാ ഡ്രസ്സിംഗ് റൂമിലും ഇഷ്ടംപോലെ സ്നാക്സ് ഉണ്ടാവും, ഫ്രൂട്ട്സ് ഉണ്ടാവും, അത് ശരിക്ക് കഴിക്കുമായിരുന്നു. പലപ്പോഴും ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് തന്നെ ഇവര് ഫുഡ് പാക്കറ്റ് ഒക്കെ എടുത്തോണ്ട് റൂമിൽ പോകുന്ന ആൾക്കാരുണ്ട്. ഇതിനിടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഉറക്കത്തിൽ നിന്ന് നേരെ എണീറ്റ് വന്ന് ബസ്സിലിരുന്ന് പോകുന്ന പ്ലെയേഴ്സ് ഉണ്ട് പറഞ്ഞില്ലേ, അത് ആരൊക്കെയാ? ഈ ചോദ്യം ഞാൻ ചോദിക്കുന്നുണ്ട് ടി സി മാത്യുവിന്റെ അടുത്ത്. അതറിയണം എന്നുണ്ടെങ്കിൽ സ്പോട്ട് ലൈറ്റ് കേട്ടോണ്ടേ ഇരിക്കുക ഓൺ റേഡിയോ മാംഗോ 91.9 നട്ട്ലിംഗും പാട്ടായി.